എക്സലന്റ് ലിസണർ എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറഞ്ഞത് നല്ല ഇടയനെ കുറിച്ചാണ്. നല്ല ഇടയനെ കുറിച്ച് യേശു നമ്മളോട് പറഞ്ഞതിന് ശേഷം ഈ നല്ല ഇടയന്റെ ഒരുപാട് ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതിൽ യേശു പറയുന്ന ഒരു സവിശേഷതയാണ്, ഞാൻ നല്ല ഇടയനാണ്, എനിക്കുള്ളവ എന്നെയും ഞാൻ എനിക്കുള്ളവയെയും അറിയുന്നു. അതായത് ഒരു പരസ്പര ഒരു അറിവ് അവിടെ നടക്കുന്നുണ്ടെന്ന് യേശു പറയുകയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു നല്ല ഇടയനായിട്ട് ഒരാൾ കരുതാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. എനിക്കുള്ളവ എന്നെയും ഞാൻ എനിക്കുള്ളവയെയും അറിയുന്നു. നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ ഈ പരസ്പര ധാരണ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. പരസ്പര ഒരു അറിവ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലത് തന്നെയാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു പരാതിയാണ്, അപ്പനും അമ്മയ്ക്കും എന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. മക്കളുടെ വലിയൊരു പരാതിയാണ്, മാതാപിതാക്കന്മാർക്ക് ഞങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. മാതാപിതാക്കന്മാരുടെ വലിയൊരു പരാതിയാണ്, അതായത് മക്കൾക്ക് ഞങ്ങളുടെ സ്നേഹമോ ഞങ്ങളുടെ അധ്വാനമോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ്, ആ ഒരു കഴിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നല്ലതാണ്. ഞാനൊരു ഇടയനാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അജഗണത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ, എനിക്ക് ഇടയനെയും ഇടയൻ എന്നെയും അറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതിന് ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? അതിനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരസ്പര അറിവോടുകൂടിയിട്ട് നല്ല ഇടയനും നല്ല അജഗണവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.